എല്ലാ പ്രിയ കൂട്ടുകാരെയും പുണ്യ മലയാളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്ന ചിഹ്നങ്ങളെ കുറിച്ച് നോക്കാം. ഇംഗ്ലീഷ് ഭാഷയുടെ സംസർഗത്തോടെയാണ് മലയാള ഭാഷയിൽ വ്യവസ്ഥിതമായ ഒരു ചിഹ്ന സമ്പ്രദായം നിലവിൽ വന്നത്. സുഗമമായ അർത്ഥഗ്രഹണത്തിനും ആശയപ്രകാശനത്തിനും ചിഹ്നങ്ങൾ അത്യാവശ്യമാണ്. വ്യക്തവും ശക്തവും ശുദ്ധവുമായ ഭാഷാപ്രയോഗത്തിന് ഉചിതമായ സ്ഥാനങ്ങളിൽ ചിഹ്നങ്ങൾ ഉപയോഗിച്ചേ മതിയാകും. വാക്യങ്ങളെ കൃത്യമായി നിയന്ത്രിച്ച് ആശയം സമ്പൂർണ്ണമാക്കി മാറ്റിയ ചിഹ്നങ്ങളാണ്. ആദ്യത്തേത് പൂർണ്ണവിരാമം ബിന്ദു എന്ന് പറയും, ഇംഗ്ലീഷിൽ ഫുൾ സ്റ്റോപ്പ് എന്ന് പറയും. ഒരു വാക്യത്തിൻ്റെ അവസാനത്തിലും ചില പദങ്ങൾ ചുരുക്കി എഴുതുന്നിടത്തും പൂർണ്ണവിരാമം ചേർക്കും. ഉദാഹരണം, ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വിദ്യാധനമാണ്. അത് കഴിഞ്ഞൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, UNO SLC. അടുത്തത് അല്പവിരാമം അങ്കുശം എന്നൊക്കെ പറയും, ഇംഗ്ലീഷിൽ കോമ. അംഗവാക്യങ്ങളുടെ അവസാനത്തിലും ഒരേ ജാതിയിൽപ്പെട്ട ഒന്നിലധികം പദങ്ങളുണ്ടെങ്കിൽ അവയെ വേർതിരിക്കുമ്പോഴും സംബോധനയ്ക്ക് ശേഷവും കോമ ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ വാക്യാരംഭത്തിൽ തന്നെ പ്രയോഗിക്കുന്ന ക്രിയാവിശേഷങ്ങൾക്ക് ശേഷവും രചനാസൗഷ്ടവത്തിനും വിട്ടുകളഞ്ഞ പദങ്ങളെ സൂചിപ്പിക്കുവാനും അല്പവിരാമം ഉപയോഗിക്കുന്നു. അടുത്ത ചിഹ്നം അർദ്ധവിരാമം രോദിനി എന്നും പറയും, ഇംഗ്ലീഷിൽ സെമികോളൻ. മഹാവാക്യത്തിലെ അങ്കിവാക്യങ്ങൾ വേർതിരിച്ച് നിർത്തുവാൻ അർദ്ധവിരാമം ഉപയോഗിക്കുന്നു. വാക്യം പൂർണ്ണമാവുകയും ആശയം തുടരുകയും ചെയ്യുന്ന സാഹചര്യം. ഉദാഹരണം നോക്കാം. മഴ പെയ്തു എങ്കിലും ഉഷ്ണം ശമിച്ചില്ല. ഹിറ്റ്ലർ റഷ്യയെ ആക്രമിച്ചു, എന്നാൽ അവരെ കീഴടക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അടുത്തത് ചോദ്യചിഹ്നം ക്വസ്റ്റ്യൻ മാർക്ക്. ചോദ്യരൂപങ്ങളായ വാക്യങ്ങളുടെ അവസാനത്തിൽ ഈ ചിഹ്നം ചേർക്കുന്നു. ഉദാഹരണം, നീ എവിടെ പോകുന്നു, എവിടെയാണ് വീട്. അടുത്തത് ആശ്ചര്യചിഹ്നം വിക്ഷേപിണി എന്നൊക്കെ പറയും, ഇംഗ്ലീഷിൽ എക്സ്ക്ലമേഷൻ മാർക്ക്. വിസ്മയം, ആഹ്ലാദം, സന്തോഷം, അത്ഭുതം, ദേഷ്യം തുടങ്ങിയ വികാരങ്ങളെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ശിവശിവ, ഹാ, കഷ്ടം, അയ്യോ എന്നിങ്ങനെ. അടുത്തത് ഉദ്ധരണി ക്വട്ടേഷൻ മാർക്സ്. അനുവാക്യം ഉദ്ധരിക്കുമ്പോൾ ഉദ്ധരണി ഉപയോഗിക്കണം. ഏകോദ്ധരണിയും ദ്വയോദ്ധരണിയും ഉണ്ട്. ഒരു ഉദ്ധരണിക്കകത്ത് മറ്റൊരു ഉദ്ധരണി വേണ്ടി വരുമ്പോൾ അതിന് ഏകോദ്ധരണി സിംഗിൾ ഇൻവേർട്ടഡ് കോമ മതിയാകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില പദങ്ങൾ എഴുതുമ്പോൾ അവയ്ക്കും ഏകോദ്ധരണി ഉപയോഗിക്കുന്നു. അടുത്തത് ഭിത്തിക അപൂർണവിരാമം. സമപ്രാധാന്യമുള്ള രണ്ട് വാക്യങ്ങളുടെ നടുവിൽ ഭിത്തിക ചേർക്കണം. അന്യഭാഷണം അവതരിപ്പിക്കുമ്പോൾ അതിനു മുമ്പായും ഭിത്തിക ചേർക്കണം. ഉത്തരവാക്യം പൂർവ്വവാക്യത്തിൻ്റെ വിശദീകരണമാകുമ്പോൾ ഭിത്തിക ചിഹ്നം ചേർക്കണം. ഉദാഹരണത്തിന്, വേദങ്ങൾ നാലുണ്ട്, അവിടെ അപൂർണവിരാമം വരും. പിന്നെ ഋക്, യജസ്, സാമം, അഥർവ. അടുത്തത് വലയം ബ്രാക്കറ്റ്. വാക്യത്തിനകത്തോ വാക്യാവസാനത്തിലോ മറ്റൊരു വിശദീകരണം നൽകേണ്ടി വരുമ്പോൾ നാടകത്തിലും മറ്റും കവിവാക്യം ഉൾക്കൊള്ളിക്കാൻ, സംക്ഷേപിച്ചത് വിവരിക്കാനും വിവരിച്ചത് സംക്ഷേപിക്കാനും വിചാരത്തിന് മാറ്റം വന്നു എന്ന് കാണിക്കാനും ഈ ചിഹ്നം ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, എല്ലാം നശിച്ചു, അത് കഴിഞ്ഞ് രേഖ വന്നു. ധനം, കീർത്തി, പണം, ആരോഗ്യം, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, രേഖ, ഡാഷ്, എല്ലാവരും അവനെ വെറുത്തു. അടുത്തത് ശൃംഖല ഹൈഫൻ. ഒരു പദം ഒരു വരിയിൽ അവസാനിക്കാതെ അടുത്ത വരിയിൽ മുറിച്ചെഴുതേണ്ടി വരുമ്പോൾ ശൃംഖല ഹൈഫൻ ഉപയോഗിക്കും. വിശ്ലേഷം അപ്പോസ്ട്രഫി. പദങ്ങളിൽ ചില അക്ഷരങ്ങൾ ലോപിച്ചെന്ന് കാണിക്കാൻ വിശ്ലേഷം ഉപയോഗിക്കുന്നു. വിട്ട അക്ഷരസ്ഥാനത്തിൻ്റെ മുകളിലാണ് ഈ അടയാളം ഇടുന്നത്. ഉദാഹരണം, നിങ്ങളുടെ, നിങ്ങളുടെ. അടുത്തത് കോഷ്ടം സ്ക്വയർ ബ്രാക്കറ്റ്. ചില കാര്യങ്ങൾ പ്രത്യേകം എടുത്തു കാണിക്കാനായി കോഷ്ടം ഉപയോഗിക്കുന്നു. അടുത്തത് പ്രശ്ലേഷം അകാരം ലോപിച്ചിരിക്കുന്നു എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്നു. സംസ്കൃത പദങ്ങളിലെ ഈ ചിഹ്നം ഉപയോഗിക്കാറുള്ളൂ. ഉദാഹരണം, സ്വപ്നേബി, സ്വപ്നേ അഭി. അടുത്തത് പാടിനി. വിട്ടുപോയ അക്ഷരത്തെയോ പദത്തെയോ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, രജപുത്രൻ. അതിലെ ത്രാ നമ്മൾ വിട്ടുപോവുകയാണെങ്കിൽ താഴെ ഈ ചിഹ്നം ഇട്ടതിന് ശേഷം ത്രാ എഴുതാവുന്നതാണ്. ശരിയായ ചിഹ്നങ്ങൾ ചേർത്തും അക്ഷരങ്ങളും പദങ്ങളും ഉചിതമായ രീതിയിൽ അകലം പാലിച്ചും വ്യക്തതയോടെ ഭാഷ പ്രയോഗിക്കുമ്പോഴാണ് ഭാഷ കൊണ്ടുള്ള ആശയവിനിമയം അർത്ഥപൂർണമാകുന്നത്.